അപ്പ ഇല്ലാതെ ഊണ് കഴിക്കാൻ പോണു. അപ്പ ഊണ് കഴിഞ്ഞ് വന്നു നമ്മള് ലേറ്റ് ആയത് എന്നാന്ന് വെച്ചാൽ നമ്മള് രണ്ടുപേരും അപ്പയില്ല ഇല്ല ഇവിടെ ഒരു പ്രോഗ്രാം ഉച്ചക്കുണ്ട് അതിന് പാലാരിവട്ടത്ത് പോയേക്കുവാ. അതെ, അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഊണ് കഴിക്കാൻ ഊണ് കഴിക്കാൻ പോവാണ്. അതെ, ഞങ്ങള് രാവിലെ വെച്ച പറ ചക്കക്കുരു മാങ്ങ വെള്ളിരിക്ക പാവയ്ക്കാം. ഞാൻ കോരി വെച്ചു, ബാക്കി ഇരിക്കുന്നതാ ഒഴിച്ചോട്ടെ. നല്ല കറിയാട്ടോ, ഒഴിച്ചു കറിക്ക് വളരെ നല്ലതാ. അടിപൊളി അടിപൊളി, നിനക്കത് മതിയായിരിക്കും. ഞാൻ അരികിൽ ഒഴിച്ചോളാം. അരികില ഇവര് രണ്ടുപേരും വേണം മീതെ ഒഴിക്കണവർ. എനിക്ക് അരിയിൽ അത് മതി. അതെ, അത് ഒഴിച്ചു. പിന്നെ നമുക്ക് നല്ല നാടൻ അച്ചിങ്ങ പുലർത്താം. അച്ചിങ്ങ ഒരു വീട്ടിലുണ്ടായതാണ്, നമ്മുടെ വീട്ടിലല്ല വേറെ വീട്ടിലുണ്ടായ. അവിടത്തെ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ്. ടു കെ ജി 120 റുപ്പീസ് ആണ്. വിഷയമയം ഇല്ലാത്ത പച്ചക്കറി. അതെ 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 അതെ. അച്ചിങ്ങ ഇച്ചിരി ഇടാം, നല്ല രുചിയുണ്ട് കുട്ടിക്ക്, രുചിയുണ്ട്. വീടുകളിൽ ഉണ്ടാവുന്നതായതുകൊണ്ടേ. ഫിഷ് കറി, ഫിഷ് കറി, ഫിഷ് കറി ഒത്തിരി നാളായില്ലേ. അതെ അതെ അതെ, അമ്മയുടെ ഫിഷ് കറി കൂട്ടിയുള്ള ഊണ് കണ്ടിട്ട് കുറെ കാലമായെന്ന് പലരും പറഞ്ഞു. ഇച്ചിരി ചാരത്തിലൊഴിക്കട്ടെ എന്ന് കരുതി. മതി മതി, ഞാൻ ഫിഷിന്റെ തലയെടുത്തോളാം. തലയുടെ ഒരു പോർഷൻ ആട്ടോ, ഉള്ള ഉണ്ടാവും അതൊക്കെ അറിയാം. ഇത് നമുക്ക് എന്തിനാ ചാർ ചെയ്യാൻ വെച്ചേക്കണത്? കപ്പ പിടിയിട്ടില്ലോ, പിടിയിട്ട് പിടിയിട്ട്, അതുകൊണ്ടാ ചാറെടുക്കാത്ത. അപ്പേ നമുക്ക് ഇത്രയും സമയങ്ങൾ കൂട്ടി അങ്ങ് ഊണ് കഴിക്കാം. സമയമായി, മതിയല്ലോ, മതിയല്ലോ. ധാരാളം ധാരാളം ധാരാളം. തുടർച്ചയായ രണ്ടാം ദിവസവും അപ്പ ഇല്ലാതെ ഊണ് കഴിക്കുന്നു. അപ്പ ഊണ് കഴിഞ്ഞ് വന്നു. സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് പോയേച്ച് പള്ളിയിലും കഴിഞ്ഞ് അവിടത്തെ സദ്യയും കഴിഞ്ഞേച്ച് വന്നു വന്നു. അവിടെ ചോറും കറി ആയിരുന്നു, പക്ഷെ കോഴ്സ് ആയിരുന്നല്ലേ, മട്ടൺ സ്റ്റൂ എന്തോ പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ ഒന്നര ആയില്ലേ. അതെ, അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ ഊണ് കഴിക്കാൻ തുടങ്ങുവാണ്. ഞങ്ങള് രണ്ടുപേരും മാത്രം ഉള്ളത് കൊണ്ട് ഇന്ന് ഉലർത്തുകറികൾ ഒന്നും ഇല്ല. പകരം നമുക്ക് പുളിയിഞ്ചി എടുക്കാം. പുളിയിഞ്ചി എടുക്കാം, അത് മതിയല്ലോ. ഇത് സമ്പുഷ്ടിയായിട്ട് നമുക്ക് ധാരാളം. ഇതിന്റെ സ്മെല്ല് ഒന്ന് സ്മെല്ല് ചെയ്തേ. നല്ല സ്മെല്ല, നല്ല സ്മെല്ലാണ്. ഇറ്റ്സ് വെരി യമ്മി, വെരി വെരി യമ്മി. ഇനി നമുക്ക് നുറുക്കുമീൻ കിട്ടുമ്പോ ഇല്ലേ, നുറുക്കുമീൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പീസ് മീനെ, അത് കിട്ടുമ്പോ നമുക്ക് ഒരു ദിവസം ഇരുമ്പമ്പൊടി ഇട്ട് ഇതുപോലെ മപ്പാസ് വെക്കാം. ചാളയാകുമ്പോ എന്നാന്ന് വെച്ചാൽ അപ്പടി മുള്ളും കുള്ളും ഒക്കെ ഈ ചാറ് വെച്ച് കഴിഞ്ഞാൽ. ചെറിയ ചെറിയ ചാളയല്ലേ, ചെറിയ ചാള ശരിക്കും പീരയ്ക്കാണ് നല്ലത്. ചാറ് ഒഴിക്കട്ടെ കേട്ടോ. ഇത് ശരിക്കും ഇപ്പൊ പുളി ഇറങ്ങിയിട്ടോ അതിലേക്ക്, നല്ല പാകം പുളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല കറിയായത് അല്ലേ. മാങ്ങ ഇട്ട മീനാണ് ഞങ്ങൾ മപ്പാസ് വെക്കാറ്. ഇത് ആദ്യമായിട്ട് വെക്കണതാട്ടോ, ഇരുമ്പമ്പുളി ഇട്ട് ഈ രീതിയിൽ വെക്കണം. ഇരുമ്പമ്പുളി ഇട്ട് മുളക് ചാറ് വെക്കാറുണ്ട്, ഈ രീതിയിൽ വെക്കാറില്ല അല്ലേ. പോരേ,